2008-ലെ മുംബൈ താജ് ഹോട്ടലിലെ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ കണ്ണൂർ ആഴിക്കോട് സ്വദേശി മനീഷ് ഇത്തവണയും അയ്യപ്പ ദർശനം നടത്തി. തുടർച്ചയായ 6-ാം വർഷമാണ് മനീഷ് മല ചവിട്ടുന്നത്. മനീഷിനൊപ്പം അമ്മയും 5 സൈനികരുമടക്കം 16 പേരാണ് അയ്യപ്പ ദർശനത്തിന് എത്തിയിരുന്നത്. 2008-ലെ മുംബൈ അറ്റാക്കിലുണ്ടായ ഗുരുതരമായ പരിക്കിന്റെ വേദനകളൊന്നും തന്നെ തളർത്തിയിട്ടില്ല എന്നതാണ് ഓരോ വർഷവും അയ്യപ്പ സന്നിധിയിലെത്തുന്ന മനീഷ് എന്ന NSG കമാൻഡോയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് 6-ാം വർഷമാണ് മനീഷ് അയ്യപ്പനെ തൊഴാൻ എത്തുന്നതും. ഞാനിത് 6-ാമത്തെ പ്രാവശ്യമാണ് ശബരിമലയിലേക്ക് വരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ നടന്നിട്ട് വന്നു. പക്ഷെ ഇപ്രാവശ്യം എന്റെ ലിഗമെന്റ് ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്ക് തോന്നി നടക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. പക്ഷെ എന്റെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും, അയ്യപ്പ സ്വാമിയുടെ ഒരു വിശ്വാസം എന്നെ കൊണ്ടായിരിക്കാം എന്നെ ഒന്നും സംഭവിക്കാതെ ഇതുവരെ എത്തി. മനീഷിനോടൊപ്പം വന്ന 5 പേരും സൈനികരാണ്. കണ്ണൂർ 3 നിരത്ത ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് മനീഷും മനീഷിന്റെ അമ്മ സരസ്വതിയും മറ്റ് 14 പേരും കെട്ടുമുറുക്കി ശബരിമലയിലേക്ക് യാത്രയാരംഭിച്ചത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര അതികഠിനമായിരുന്നെങ്കിലും നടക്കാനുള്ള കാലിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം അവഗണിച്ച് നടന്നു തന്നെയാണ് മനീഷ് സന്നിധാനത്തെത്തിയത്. 2008-ൽ നടന്ന അക്രമത്തിൽ ശരീരത്തിൽ പതിച്ച ഗ്രനേഡിന്റെ ഒരംശം ഇപ്പോഴും ശരീരത്തിൽ പേറിയാണ് മനീഷിന്റെ പിന്നീടുള്ള ജീവിതം. വിജേഷ് നടുവിൽ സന്നിധാനം.